കാര്യങ്ങളെ നമ്മൾ ഈ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് എന്നാണ് പറയുന്നത്. ഈ മൈൽസ്റ്റോൺസ് വെച്ചിട്ടാണ് കുട്ടിയുടെ വളർച്ച ശരിയായ രീതിയിലാണോ അല്ലയോ എന്നുള്ളത് അളക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് ഒരു വയസ്സായ കുട്ടിയുടെ ഈ ഒരു ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺ ആണ്. ഒരു വയസ്സെന്ന് ഞാൻ പറയുന്നത് 10 മാസം മുതൽ 18 മാസം വരെയുള്ള കാലയളവിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുകളെയാണ്. അപ്പൊ ഈ മൈൽസ്റ്റോൺസിന് ഈ വളർച്ചാ ഘട്ടങ്ങളിൽ നമുക്ക് 4 തരംതിരിക്കാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തേതാണ് മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ്. മസിൽസ് ഉപയോഗിച്ചിട്ടുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ് 2 തരത്തിലുണ്ട്. ഒന്ന് ഗ്രോസ് മോട്ടോർ സ്കിൽ, ഒന്ന് ഫൈൻ മോട്ടോർ സ്കിൽ. കുഞ്ഞിന്റെ കൈകളും കാലുകളും ഉപയോഗിച്ച് അത് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയാണ് നമ്മൾ ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത്. ഫൈൻ മോട്ടോർ സ്കിൽ ആണെങ്കിലോ ചെറിയ പേശികൾ, ഫിംഗർ മസിൽസ്, കാലിന്റെ ടോ മസിൽസ്, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ പ്രവൃത്തികളാണ് ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത്. പിന്നെ 2 മൈൽസ്റ്റോൺ എന്ന് പറയുന്നതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്. അതെന്താണ്? നമ്മുടെ കുഞ്ഞിന്റെ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും അതിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ബേസിക് ആയിട്ടുള്ളത് അച്ഛൻ അമ്മ, അപ്പൻ അമ്മ, സഹോദരങ്ങൾ, ഇതൊക്കെ ആരാണ്, അവരെ തിരിച്ചറിയുക എന്നുള്ളതൊക്കെയാണ്. അടുത്തതാണ് കോഗ്നിറ്റീവ് സ്കിൽ എന്ന് പറയും. കോഗ്നിറ്റീവ് സ്കില്ലിലൂടെ ചിന്താശേഷി, കുട്ടിയുടെ ചിന്താശേഷിയാണ് നമ്മൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചെറിയ ഇൻസ്ട്രക്ഷൻ, ആ ബോള് തരൂ എന്ന് പറയുമ്പോൾ ബോള് നമ്മുടെ കയ്യിൽ കൊണ്ട് തരുന്നതും ഈ ഒബ്ജക്ട്സ് സാധനങ്ങൾ താഴെ വീഴുന്നതും വെള്ളം താഴോട്ട് വീഴുന്നതും ഒക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ളൊരു സ്റ്റേജ് ആണ്. അച്ഛന് കൊടുക്കാമോ? അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ് സ്കിൽ. നമുക്കറിയാലോ കുട്ടികളുടെ ഭാഷ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പ്രധാനമായും നമ്മൾ നമ്മുടെ മാതൃഭാഷ തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വെള്ളം വെള്ളം വേണം, വെള്ളം എവിടെ, വെള്ളം കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേജില് കുട്ടിയുടെ കൂടെ ഇരുന്ന് തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുകയും അതിനെ കണ്ടത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു സ്റ്റേജില് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇതാണ് പൊതുവായിട്ട് ഒരു വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺ എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓരോ കുഞ്ഞും യുണീക്കാണ്, ഓരോ കുഞ്ഞും അതിൻ്റെതായ ടൈം എടുക്കും ഇതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ എപ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത്രയും ഡിലേ ഉണ്ടാകുമ്പോൾ ഒരു 18 വരെയൊക്കെയും ഇത് നോക്കാം. ഈ ഒരു വയസ്സിൻ്റെ ഈ ഒരു വളർച്ച 18 വരെയൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അത് കഴിഞ്ഞും ഡിലേ ആകുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് നമ്മുടെ ഇത് നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെക്ക് ലിസ്റ്റ് കിട്ടും. മൈൽസ്റ്റോൺ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ കിട്ടും. അത് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതൊന്ന് ചെക്ക് ലിസ്റ്റ് എടുത്തിട്ടൊന്ന് റിവ്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ അത് മൈന്യൂട്ടായിട്ട് നോക്കണം എന്ന് നിർബന്ധമില്ല. കാരണം ഓരോ കുഞ്ഞിനും ഓരോ സ്റ്റേജാണ് എല്ലാം ഇത് അച്ചീവ് ചെയ്യാൻ നമുക്ക് യാതൊരു നിർബന്ധമില്ല. സോ
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ. Thank you.